നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവളിനി അവിടെ ചെന്ന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കൂ എന്തോ. അമ്മ, അവര് മൂന്ന് പേരും കൂടി ബാഗൊക്കെ റെഡിയാക്കി പോവാൻ നിൽക്കുവാ. ഓ, അത് ശരി. അത്രക്കായോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ഒരേ ബാഗും റെഡിയാക്കി അങ്ങ് ഇറങ്ങി പോവാൻ നോക്കുവാടാ വേണ്ടത്. എന്നാ പിന്നെ അവര് എങ്ങനെയെങ്കിലും പോട്ടെ. അമ്മേ, അമ്മ അങ്ങനെ പറയല്ലേ. അമ്മ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത് അവർക്ക് വലിയ വിഷമമായി. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തത്. അമ്മ ഒന്ന് ചെന്ന് പറഞ്ഞാലേ അവര് പോകത്തില്ല. ഞാൻ അങ്ങോട്ട് പോകത്തുമില്ല, അവരോട് സംസാരിക്കത്തുമില്ല. അമ്മ 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 പ്ലീസ് അമ്മ അമ്മ അങ്ങനെ പറയല്ലേ. അമ്മ, നമ്മുടെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടായി, ഇവരൊക്കെ ഇറങ്ങിപ്പോയിന്ന് നാട്ടുകാർ അറിഞ്ഞാലുണ്ടല്ലോ. അത് നാണക്കേടാ, അമ്മയ്ക്ക് അറിയില്ലേ. അമ്മ, നമ്മുടെ നാണക്കേട് മാത്രമല്ല, ഈ അമരാവതി വീടിന് ഒരു അന്തസ്സില്ലേ, ആ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന ഒന്നും സംഭവിച്ചുകൂടാ. അമ്മ, അതുകൊണ്ട് അമ്മ ഒന്ന് വരണം. അവരോട് പോകരുതെന്നൊന്ന് പറഞ്ഞാ മതി. അമ്മ പറഞ്ഞാ അവര് പോകത്തില്ല ഉറപ്പാ. നോ 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 നോ, ഐ ഡോണ്ട് കം. നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ നീ ചെന്ന് അവരോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞേക്ക്. ഞാൻ സമ്മതിച്ചു എന്ന് പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞാലൊന്നും അവര് കേക്കില്ലാന്ന്. അമ്മ തന്നെ പോയി പറയണമെന്നുള്ള വാശിയില്ല അവര്. ആണോ? ആ, എന്നാ പിന്നെ ആള് പറഞ്ഞു പൊക്കോട്ടെ. അമ്മ പ്ലീസ്, അമ്മ ഞാൻ അമ്മയുടെ കാലോടിക്കാം പ്ലീസ്. അമ്മ, ഈ വീടിനൊരു നാണക്കേട് ഉണ്ടാവാതിരിക്കാനെങ്കിലും അവരിവിടുന്ന് പോകരുത്. അമ്മ പ്ലീസ്, അമ്മ പ്ലീസ്. എന്റെ വാക്കിന് മാറ്റമില്ല ജ്യോതി. അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോക്കോ. എനിക്കൊരു പ്രശ്നവുമില്ല. പോവും തോടിയാലേ വേലി വരേതല്ലേ പ്രമാണം. അതിനപ്പുറമൊന്നും പോകത്തില്ല ഈ മൂന്നെണ്ണോ. ഒന്നിനെപ്പോഴും നിറം മാറുന്നതാ ആ മൂന്നെണ്ണോ. അതുകൊണ്ട് പോകുന്നെങ്കിലേ ഒന്ന് പോയേച്ചേ, അവളുമാര് തിരിച്ചിങ്ങ് വന്നോളും. അല്ല നിക്കടാ കളി. ദൈവമേ, ഇനി അവൾ അവിടെ പോയി അമ്മയോട് വേറെ വല്ലതും പറഞ്ഞു കൊടുത്തോന്തോ. നമുക്ക് ഇറങ്ങിയാലോ മായച്ചി. മായച്ചി, എന്നാലും നമ്മളോട് ഇറങ്ങിപ്പോവാൻ പറയാൻ അമ്മയ്ക്ക് തോന്നില്ല മായച്ചി. ഇതുവരെ നമ്മളീ വീട്ടിൽ ജീവിച്ചതെല്ലാം അമ്മ മറന്നു. കാര്യത്തോടെ അടുത്തപ്പോഴേ അമ്മയുടെ മനസ്സിൽ നമ്മൾ ആരുമില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. ഇനി മേലിൽ തിരിച്ചിങ്ങോട്ട് വരരുത്. നമ്മുടെ ഭർത്താക്കന്മാരോട് ഇതുവല്ലോ പറഞ്ഞാ മനസ്സിലാവോ? വിശ്വസിപ്പിക്കണം, അവരെ ഇവിടുന്ന് കൊണ്ടുപോകണം. എന്താ, നമ്മളെ കൊണ്ടതിന് സാധിക്കില്ലേ? ഇങ്ങനെ അപമാനം സഹിച്ച് എത്ര നാൾ ഇവിടെ ജീവിക്കും? അമരാവതി വീട്ടിലെ മരുമക്കൾ എന്ന പേര് ഇന്നത്തോടെ അവസാനിച്ചു. ഇനി നമ്മളെല്ലാം സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് ജീവിച്ച് കാണിക്കണം. നിങ്ങൾ ഇവിടെ ഇറങ്ങിയാൽ ഉടനെ ഏതെങ്കിലും ഒരു തിരുമേനിയെ വിളിച്ച് ശുദ്ധികലശം നടത്തി പഞ്ചഗവ്യം തളിച്ച് ചൂലുകൊണ്ട് മൂതേവി യക്ഷികൾ പാർത്തിരുന്ന ഇടം അടിച്ച് വൃത്തിയാക്കണമെന്നാ അമ്മ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാ, മൂന്നുപേരും ഇറങ്ങല്ലേ? അത് ശരി, ഞങ്ങള് യക്ഷികളാണല്ലേ. ഇത് നീ തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തതായിരിക്കും. നിന്നെ ഞങ്ങള് കാണിച്ചു തരാം. അപ്പോ അമ്മ ഞങ്ങളെ തിരിച്ചു വിളിക്കില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണെന്ന് മാത്രല്ല, പോകുന്നവരൊക്കെ ഇവിടുന്ന് പൊക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ വണ്ടിക്കുളിക്ക് കാശൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, അതുവരെയായോ? ഇനി ഒരു നിമിഷം ഞങ്ങൾ ഇവിടെ നിക്കില്ല. ഞങ്ങൾ ആരാണെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഞങ്ങളെ തളയ്ക്കാനും ഒഴിപ്പിക്കാനും തിരുമേനിയെ കൊണ്ടുവന്ന് ശുദ്ധികലശം നടത്തിക്കൊന്നും പറഞ്ഞ് ആ അമ്മയോട് പറഞ്ഞേക്ക്. ഞങ്ങളിനീ പടി ചവിട്ടില്ലെന്ന്. നീയും ചെവിയിൽ നുള്ളിക്കോ. നുള്ളിക്കോളാം. ഇപ്പൊ ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞ ആ പത്മാവതി അമ്മയുണ്ടല്ലോ, അവര് തന്നെ വന്ന് ഞങ്ങളുടെ കാല് പിടിക്കും, തിരിച്ചു വരാൻ വേണ്ടി കെഞ്ചും.
നിന്നെ കൊണ്ട് അവരുടെ സന്തോഷവും സമാധാനവും മുഴുവൻ പോകും. അവര് നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടും. എന്നിട്ട് ഞങ്ങളെ വിളിക്കും, കാല് പിടിക്കും. പക്ഷേ അന്ന് ഞങ്ങള് വരില്ല. അയ്യോ, കെഞ്ചി കരഞ്ഞാലും വരില്ല. ഇപ്പോ തിരിച്ചു വിളിക്കാൻ അവർക്ക് ഞങ്ങളൊരു അവസരം കൊടുത്തതാ. അതുകൊണ്ടാ ഇത്ര നേരം ഞങ്ങൾ ഇവിടെ കാത്തു നിന്നത്. അപ്പോ വാശി, ശുദ്ധികലശം നടത്തണം പോലും. നടത്തട്ടെ. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ. അമ്മയോട് കൊശുമ്പും ഗുന്നായ്മയും ഓതി കൊടുത്ത് നീ നശിച്ച് തകർന്ന് തരപ്പെടും. ഇപ്പോ അതെ, ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങോട്ടാ പോന്ന്? ആത്മഹത്യ ചെയ്യാനൊന്നും അല്ലല്ലോ അല്ലേ? ഞങ്ങൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുന്നെന്ന് വിചാരിക്കണ്ട. നല്ല അന്തസ്സായിട്ട് ജീവിച്ചോണിക്കും. നീ ചെന്ന് അമ്മയോട് പറഞ്ഞേക്ക് ഞങ്ങള് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയെന്ന്. ഇത്രയൊക്കെ ആയിട്ടും തിരിച്ചു വിളിക്കാത്ത അവരോടുള്ള എല്ലാ ബഹുമാനവും ഞങ്ങളുടെ മനസ്സിൽ ഇന്ന് പോയി. ഇത് ഞങ്ങളുടെ യുദ്ധ പ്രഖ്യാപനമാണെന്ന് പറഞ്ഞേക്ക്. നീ സമാധാനായിട്ട് ജീവിക്കില്ല, ഞങ്ങളുടെ ശാപം നിനക്കുണ്ടാവും. നോക്കിക്കോ. അതെ, ശാപിക്കുന്നേക്ക കൊള്ളാം. പോകുന്ന വഴിക്ക് ആ ഗേറ്റിന്റെ ലോക്ക് നിട്ടേക്കണേ, പറഞ്ഞേക്കോ. പിന്നെ ഭൂമി ഉരുണ്ടതാണല്ലോ, ഇനി നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. അതെ, എനിക്ക് നിങ്ങളോട് പണക്കൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ കുറെ നാള് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ചോണ്ടോ മിണ്ടണം കേട്ടോ. ശരിയെന്നാ, ഇനി ലേറ്റ് ആക്കണ്ട, രാഹുകാലത്തിന് മുമ്പേ അങ്ങ് ഇറങ്ങിക്കോ. തെരുവിൽ തന്നെ ജീവിച്ചാലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. മാമായജി, ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.